സംസ്ഥാനത്തെ ഉയർന്ന പോളിംഗ് കണ്ണൂരിൽ രേഖപ്പെടുത്തിയതിന് പിന്നാലെ കള്ളവോട്ട് ആരോപണം ശക്തമാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. കള്ളവോട്ട് നടന്ന ബൂത്തുകളുടെ പേരുകളും നമ്പറും സഹിതമാണ് നീക്കം. അതേസമയം ഉയർന്ന പോളിംഗ് ശതമാനത്തിൽ ഇരുമുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസത്തിലും ആശങ്കയിലുമാണ്. 15-ലധികം പഞ്ചായത്തുകളിലെ CPM ശക്തി കേന്ദ്രങ്ങളിൽ കള്ളവോട്ട് നടന്നുവെന്നാണ് കോൺഗ്രസ് ആരോപണം. വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളടക്കം ഉപയോഗിച്ച് ഇവ പുറത്തുവിടാനാണ് നീക്കം. അതേസമയം തളിപ്പറമ്പിലെ ചില മേഖലകളിലടക്കം UDF ശക്തി കേന്ദ്രങ്ങളിൽ കള്ളവോട്ട് നടന്നുവെന്ന് CPM ആരോപിക്കുന്നു. ആരോപണങ്ങൾ മുറുകുന്നതിനിടെ ഉയർന്ന പോളിംഗ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾക്ക് പിടി നൽകുന്നില്ല. ഇടതുശക്തി കേന്ദ്രങ്ങളായ തളിപ്പറമ്പ്, മട്ടന്നൂർ, ധർമ്മടം എന്നിവയ്ക്ക് പുറമെ UDF കോട്ടകളായ ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിലും പോളിംഗ് കുതിച്ചുയർന്നു. നല്ല മത്സരം നടക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാവുകയും ചെയ്യുന്ന അഴീക്കോട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ പോളിംഗ് മറ്റിടങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു. സുധാകരൻ BJP പോകുമെന്ന തരത്തിൽ ഉയർത്തിയ ശക്തമായ പ്രചാരണം ന്യൂനപക്ഷ വോട്ടുകൾ വീഴ്ത്തുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. സ്വന്തം വോട്ടുകൾ എല്ലായിടത്തും പോൾ ചെയ്യിക്കാനുമായി. PK ശ്രീമതി നടത്തിയ വികസനവും വോട്ടാകും. എന്നാൽ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിൽ താഴെത്തട്ടിലെ പ്രവർത്തനം പാളിയെന്ന് ഇടത് ക്യാമ്പിൽ വിലയിരുത്തലുണ്ട്. PJ രാജനൊപ്പം ജില്ലയിലെ വലിയൊരു വിഭാഗം വടകരയിൽ കേന്ദ്രീകരിച്ചതും പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെയും ആസൂത്രണത്തെയും ബാധിച്ചു. അനിഷം .com ന് വേണ്ടി അനോമ തോംസൺ.